നമസ്കാരം. ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തിയ കുറുപ്പ് വൻ വിജയമായി മാറിയിരിക്കുകയാണ്. സുകുമാരക്കുറുപ്പിന്റെ കഥ പറയുന്ന സിനിമയിൽ കുറുപ്പായാണ് ദുൽഖർ എത്തുന്നത്. മലയാള സിനിമയുടെ തലവര മാറ്റിയ റിലീസായി ദുൽഖർ സൽമാന്റെ കുറുപ്പ് എന്ന ചിത്രം ഇപ്പോൾ വലിയ ഹിറ്റോടെയാണ് മുന്നേറുന്നത്. ആദ്യ ദിനം മികച്ച കളക്ഷനും ചിത്രം നേടിയിട്ടുണ്ട്. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിന് വഴിയൊരുക്കിയത് മമ്മൂട്ടിയാണെന്ന് നേരത്തെ ഫിയോക് പറഞ്ഞിരുന്നു. ദുൽഖറും അത്തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നു. നേരത്തെ തന്നെ മമ്മൂട്ടി ചിത്രം കണ്ടുവെന്നും താരം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ മലയാള സിനിമയെ ലോകത്തെല്ലായിടത്തും വലിയൊരു കുതിപ്പിലേക്ക് നയിച്ച തീരുമാനത്തെക്കുറിച്ചും എന്തൊക്കെ പ്രതിസന്ധികൾ ചിത്രം നേരിട്ടുവെന്നും പറയുകയാണ് ദുൽഖർ. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കുറുപ്പ് വാപ്പച്ചി കണ്ടിരുന്നുവെന്ന് ദുൽഖർ പറയുന്നു. റിലീസ് ചെയ്യാനിരിക്കുന്ന തന്റെ സിനിമകൾ മുമ്പൊരിക്കലും അദ്ദേഹത്തോട് കാണാൻ ആവശ്യപ്പെട്ടിട്ടില്ല. റിലീസ് ചെയ്ത ശേഷമാണ് വാപ്പച്ചിയും ഉമ്മച്ചിയും സിനിമ കാണാറുള്ളത്. കുറുപ്പ് താൻ നിർബന്ധിച്ച് കാണിക്കുകയായിരുന്നു. അതിന് ഒരു കാരണവുമുണ്ട്. ചിത്രത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയായിരുന്നു കാണാൻ പറഞ്ഞത്. അവരോടൊപ്പം ചിത്രം കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ വാപ്പച്ചി എന്നെ വിളിച്ചു. ഇത് വലിയ സ്ക്രീനിൽ കാണിക്കാൻ നോക്ക് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ ശബ്ദത്തിൽ വാപ്പച്ചിയുടെ മനസ്സ് എനിക്ക് കാണാമായിരുന്നുവെന്നും ദുൽഖർ പറയുന്നു. കുറുപ്പ് റിലീസാവുന്നതിന് മുമ്പ് എത്രയോ രാത്രി എനിക്ക് ഉറക്കം വരാതിരുന്നിട്ടുണ്ട്. കുറുപ്പ് എന്ന സിനിമ റിലീസ് ചെയ്യാതെ ആരും കാണാതെ എവിടെയോ പോയി ഇല്ലാതാകുമെന്ന് വരെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. കോവിഡിന്റെ ലോക്ക്ഡൌൺ നീണ്ടപ്പോഴാണ് പിരിമുറുക്കമുണ്ടായത്. ചിത്രം ഇറങ്ങിയപ്പോൾ പ്രശ്നമെല്ലാം മാറി. ചിത്രം നല്ലതോ ചീത്തയോ എന്നത് കാണികൾ തീരുമാനിക്കേണ്ടതാണ്. അവരിലേക്ക് എത്തിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്യേണ്ടത്. സിനിമ റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായതിനു ശേഷം മൊബൈലിലെ സമയമൊന്നും നോക്കാതെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. എല്ലാം പഴയതുപോലെ തന്നെ വന്നുവെന്നും ദുൽഖർ പറഞ്ഞു. കോവിഡ് തുടക്കത്തിലൊക്കെ രസകരമായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് കുട്ടികളോടൊപ്പം കളിക്കാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ കരുതും. പക്ഷേ ലോകത്താകെ രോഗവും മരണവും പടരുകയാണെന്നും ഇന്ത്യയിലെ സാഹചര്യവും ഗുരുതരമാണെന്ന് അറിഞ്ഞതോടെ പേടിച്ചുപോയി. മൂന്ന് സിനിമകളുടെ പ്രൊഡക്ഷൻ പല ഘട്ടങ്ങളിലായി നിൽക്കുന്ന സമയമാണ്. സിനിമ ഇല്ലാതെ വരുമ്പോൾ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് പേടിച്ചു പോയിട്ടുണ്ട്. വായ്പാ ഗഡുകൾ അടയ്ക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. ഇതെല്ലാം ഇല്ലാതായാൽ എന്ത് ചെയ്യുമെന്ന പേടി വേറെയും വന്നുവെന്നും അദ്ദേഹം പറയുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ സേഫ് ആയിരുന്നു. അങ്ങനെ പേടിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം. ഞങ്ങൾ കുറച്ചെങ്കിലും സുരക്ഷിതരാണ്. അത്തരമൊരു ഉറപ്പില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് മനസ്സിലാവുക. കുട്ടിക്കാലത്ത് പലരും കുറുപ്പിനെ കുറിച്ച് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് 9 വർഷം മുമ്പാണ് ശ്രീനാഥ് എന്നോട് പറഞ്ഞത്. അന്ന് ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു. പലപ്പോഴായി കഥ വലുതായി. സിനിമ തുടങ്ങിയ ശേഷം പലരും പുതിയ വിവരങ്ങളുമായി ഞങ്ങളെ വിളിച്ചിരുന്നു. ആ വിവരങ്ങളും അതിൽ ചേർത്തു. ഷൂട്ട് തുടങ്ങിയ ശേഷം പല വിവരങ്ങളും ചേർത്താണ് സിനിമ ഇത്ര വലുതായത്. ലൂസിഫർ പോലുള്ള സിനിമകൾ കേരളത്തിനും ഇന്ത്യക്കും പുറത്ത് പുതിയ വാതിലുകൾ തുറന്നത് കുറുപ്പിനും ഗുണമായിട്ടുണ്ട്. ഓവർസീസ് ബിസിനസ്സിലും OTTയിലുമെല്ലാം പുതിയ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ സിനിമകൾ ആലോചിക്കാനുള്ള സാഹചര്യം ഒരുക്കി. എൻ്റെ ഒരു സിനിമയും ഇത്രയും തവണ ഞാൻ കണ്ടിട്ടില്ല. ഓരോ സ്റ്റേജിലും ഈ ചിത്രം ഞാൻ കണ്ടു. ഭാര്യയും കൂടെ ഇരുന്ന് കണ്ടു. അതൊന്നും മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. താൻ കൂടെ പിറപ്പിനെ പോലെ സ്നേഹിച്ചൊരു സിനിമയാണിതെന്നും ദുൽഖർ പറഞ്ഞു. ഈ സിനിമ എങ്ങനെ റിലീസ് ചെയ്യുമെന്ന ആശങ്ക സംവിധായകനെ അടക്കം വേദനിപ്പിച്ചിട്ടുണ്ട്. നിമിഷ് രവി ക്യാമറ ചെയ്യാൻ പേടി തോന്നുന്നുവെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമയായിരുന്നു ചെയ്തത്. നിർമ്മാതാവ് അനീഷ് മോഹൻ പേടി പുറത്തു കാണിച്ചില്ല. മനോജ് ചറയ്ക്കൽ ആർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ആ കഴിവ് സ്ക്രീനിൽ കാണാനാവാതെ പോകുമോ എന്ന ഭയവും ഉണ്ടായിരുന്നുവെന്ന് ദുൽഖർ പറഞ്ഞു. ചാക്കോയുടെ കുടുംബം ഒരു സാധാരണ കുടുംബമാണ്. ഈ ചിത്രത്തിൽ നിന്ന് ഒരു മുതലെടുപ്പും അവർ ആഗ്രഹിച്ചിട്ടില്ല. അവരുടെ ചെറിയ ജീവിതത്തിൽ അന്തസ്സോടെ ജീവിക്കുന്നു. അവരെ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ സന്തോഷമാണ്. ഞങ്ങളെ സംരക്ഷിക്കാനായി അവർ മാധ്യമങ്ങളോട് പോലും സംസാരിച്ചു. അവരോട് തുടക്കത്തിലെ കഥയുടെ രൂപം പറഞ്ഞിരുന്നു. ടീസർ കണ്ടപ്പോഴാണ് അവർക്ക് വേദനിച്ചത്. അത് സിനിമ കണ്ടപ്പോൾ മാറിയെന്നും ദുൽഖർ വ്യക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.